ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എം എസ് സി സി ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടിപ്പ് പറഞ്ഞാൽ ഞാൻ ഒച്ചയടുപ്പിനുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ ഒരുപാട് പേർക്കുള്ളൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഒച്ചയടുപ്പ്. എനിക്കാണെങ്കിൽ ഒച്ചയടുപ്പ് വന്നിട്ട് കുറേ ദിവസത്തോളം ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ട് വരെ മാറാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പോഴേ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ ഈ ഒരു ഹോം റെമഡിയൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ല ആശ്വാസം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടിപ്പുകളാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ തന്നെ ഞാനിവിടെ ഇത് എടുത്ത് വെച്ചത് ശർക്കരയാണ് കേട്ടോ. ശർക്കര ഇതാ പൊടിച്ചതുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി വലുതൊന്നും എടുത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ വലുത് വേണ്ട, ഇതാ അത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ് കേട്ടോ. നമുക്കറിയാം നമ്മുടെ ഒരുപാട് നമ്മുടെ ആയുർവേദ മരുന്നുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇഞ്ചി. ഒരുപാട് നമ്മുടെ അസുഖത്തിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മുടെ തൊണ്ടയിലൊക്കെ ഒരുപാട് ഇൻഫെക്ഷനും കാര്യമൊക്കെ ഉണ്ട്, പോകാനൊക്കെ പറ്റിയൊരു സംഭവം തന്നെയാണ് കേട്ടോ ഇഞ്ചി. അപ്പോൾ നമ്മൾ ഇഞ്ചി ഇതാ നന്നാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം കൂടുതലൊന്നും വേണ്ട കേട്ടോ, നമ്മൾ കുറഞ്ഞ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം നമുക്ക്. അപ്പോൾ ഇതാ കുറച്ച് ഇതാ ശർക്കര റെഡിയാക്കിയത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാ ചെറുതാക്കി നുറുക്കിയ ശർക്കരയാണ്. അപ്പോൾ അതേ അളവിന് കേട്ടോ, അതേ അളവിന് നമുക്ക് ഇഞ്ചി കൂടി വേണം. അപ്പോൾ അതാ ഞാനൊരു കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കഷ്ണം ഇഞ്ചി ഇതാ നമ്മുടെ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കട്ടിമുടി വെച്ച് അരിഞ്ഞാൽ മതി കേട്ടോ. ഞാനിങ്ങനെ അരിഞ്ഞ് ശീലമുള്ളതുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞേ കുഴപ്പമില്ല. അതങ്ങനെ ചെറുതാക്കി അരി കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാനൊരു വലുതാകുമ്പോൾ നമുക്കൊരു ഒരു ടേസ്റ്റും വേണമല്ലോ. നമ്മളിങ്ങനത്തെ ഒക്കെ കഴിക്കുമ്പോൾ ഒരു രസമില്ലാഞ്ഞാൽ കഴിക്കാൻ തോന്നൂല. അപ്പോൾ നമ്മളിങ്ങനെ ഇഞ്ചി കൂടി ഇതാ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം വളരെ നമുക്ക് സൗണ്ട് ഇല്ലായി, വളരെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇതാണല്ലോ. അപ്പോൾ ചെയ്യാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു ടിപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. ഇതുകൊണ്ടൊന്നും ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണിക്കും എന്നുള്ള ഉറപ്പാണ്. ഇപ്പോൾ കാണിക്കും വേണം. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ് ഞാനിതിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. നമുക്കൊരു ഹെൽപ്പ് അതിന് തോന്നിയ സംഭവങ്ങൾ. അപ്പോൾ നമുക്കറിയാം ഇഞ്ചി നമ്മളെ ഒരുപാട് നമ്മളെ തൊണ്ടയിൽ ഇൻഫെക്ഷനും കാര്യമൊക്കെ പോകാൻ ഒരുപാട് സഹായിക്കുന്ന നല്ലൊരു ഒറ്റമൂലിയാണ്. അപ്പോൾ ഞാനിതാ ഇത് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിഞ്ഞിട്ടതാ നമ്മളെന്ത് ചെയ്യുക, ഒന്നും ഇങ്ങനെ കുഴച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതപ്പോൾ ശർക്കര ഇതേ അളവിലില്ലേ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ശർക്കര ഇനിയിപ്പോൾ ശർക്കര കിട്ടാത്തവരാണെങ്കിൽ തേന് നല്ലതാണ് കേട്ടോ. നമ്മളെ തൊണ്ടയിൽ എന്തെങ്കിലും ഇൻഫെക്ഷനും കാര്യമൊക്കെ ഉണ്ട് പോകാൻ, ഇല്ലെങ്കിൽ നമുക്ക് തേൻ കൊടുക്കുക. അപ്പോൾ അതാ പൊടിച്ച് ശർക്കര കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി സ്വന്തമാകുമ്പോൾ കഴിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. ഇത് നല്ലോണം ഇങ്ങനെ കുത്തി കുത്തി റെഡിയാക്കിയിട്ട് ഇങ്ങനെ നമുക്ക് തൊണ്ടയിൽ ഇതാ കേട്ടോ, ഈ ഒരു കുഞ്ഞ് ഇതാകുമ്പോൾ കഴിക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അതായത് ഒരു നേരം നമ്മളിതാ ഈ ഒരു സ്പൂണ് വെച്ചൊക്കെ കഴിക്കട്ടോ, നമുക്ക് നല്ലൊരു സുഖം ഉണ്ടാവും തൊണ്ടയ്ക്ക്. അപ്പോൾ നമ്മൾ ഒന്നോ ഒന്നര സ്പൂണൊക്കെ വേണേൽ കഴിച്ചു പോകും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചു കൊടുക്കട്ടോ. തൊണ്ടയ്ക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത്. തൊണ്ടയിലുള്ള കഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉണ്ട് പോയിട്ട് നമുക്ക് സൗണ്ട് തന്നെ റെഡി ആവാൻ സഹായിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പാണ് കേട്ടോ ഒന്ന്. പിന്നെ ഇതാ ഞാൻ വീട്ടിൽ നിന്ന് ഇതാ പണ്ട് മുതലേ ഇവിടെ ഉമ്മൊക്കെ ഉള്ള കാലത്തെ വലിയമ്മൊക്കെ ഉള്ള കാലത്തെ ചെയ്തിരുന്ന ടിപ്പാണ് കേട്ടോ. അത് ചുവന്നുള്ളി ചെറുതാക്കിയിട്ട് നന്നാക്കിയ ചെറുനുള്ളി നമ്മൾ ചെറുതാക്കി അരിയിട്ടോ. നമ്മളിപ്പോൾ ഇഞ്ചി അരിഞ്ഞ പോലെ അരിഞ്ഞിട്ട് അതിൽ കൽക്കണ്ടുണ്ടല്ലോ, ഒരുവിധം എല്ലാവരും ചെയ്യുന്നൊരു ടിപ്പ് എന്നാന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഇഞ്ചി ഇതും കൽക്കണ്ടവും അതിലേക്ക് കുറച്ച് നല്ല ജീരകം പൊടിച്ചതും ഇട്ട് കൊടുത്തിട്ട് തേനും കൂടി ഇട്ടിട്ട് നല്ലോണം കുഴയ്ക്കുക. കുഴച്ചിട്ട് നമ്മളിങ്ങനെ ചെറുതാക്കി ഓരോ സ്പൂൺ സ്പൂൺ ഇങ്ങനെ കഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് കൽക്കണ്ടോ നമ്മളെ എന്താ പറയുക തേന് നല്ല ജീരകത്തിൻ്റെ പൊടി എന്നിട്ടൊരു ഗ്ലാസ്സിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ലേഹം പോലെ ആവും. ഇങ്ങനെ കുത്തി 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 ഇങ്ങനെ ഉള്ളിയൊക്കെ അപ്പം കളറ് മാറുമല്ലോ. എന്നിട്ട് ഇങ്ങനെ ഓരോ സ്പൂൺ വെച്ച് കഴിക്കുക. അപ്പോൾ തൊണ്ടയ്ക്ക് നല്ലൊരു ആശ്വാസം ഉണ്ടാവും കേട്ടോ. ഈ ഉള്ളിൻ്റെ നീരൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മളെ തൊണ്ടയിലുള്ള ഒരുവിധം പ്രശ്നങ്ങളൊക്കെ പോകും കേട്ടോ. പിന്നെ നമുക്കറിയാം മുരിങ്ങ ഇല നല്ലതാണ് കേട്ടോ നീരൊക്കെ പോകാൻ. അപ്പോൾ മുരിങ്ങേൻ്റെ ഇല തിളപ്പിച്ചിട്ട് അതിൽ ഉപ്പിട്ടിട്ട് കവിൾക്കൊള്ളു കേട്ടോ. അതേപോലെ സാധാ വെള്ളത്തിൽ നമുക്ക് വെട്ടി തിളപ്പിച്ചതിൽ ഉപ്പിട്ടിട്ട് നേര് ചൂടോട് കൂടിയിട്ട് അതേപോലെ ഗാർഗിൾ ചെയ്യാം. മുരിങ്ങേൻ്റെ ഇല ഇട്ടായാലും അതേപോലെ തന്നെ തിളപ്പിച്ചിട്ട് ഉപ്പിട്ടിട്ട് ഗാർഗിൾ ചെയ്യുന്നതും ഒച്ചടുപ്പ് പോകാൻ വളരെ നല്ലൊരു സംഭവം തന്നെയാണ് കേട്ടോ. പിന്നെ അറിയാം നമുക്ക് ആടലോടകത്തിൻ്റെ ഇല നല്ലൊരു സംഭവമാണെന്നുള്ളത്. പിഴിഞ്ഞ നീര് കുരുമുളകും ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. നല്ല കുറച്ച് കയ്പ്പും കാര്യമൊക്കെ ഉണ്ടാവും എന്നാലും നല്ല എഫക്റ്റ് ചെയ്യട്ടോ. അതുകൊണ്ട് ചിലർക്ക് പെട്ടെന്ന് മാറുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ആടലോടത്തിൻ്റെ ഇല വെച്ചിട്ട് അരി വറുത്ത് പൊടിച്ച് കഴിക്കണമല്ലുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യട്ടോ. അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ട് തേനും കൂട്ടി കഴിക്കണമല്ലുണ്ട്. ഇത് അടലോട്ടത്തിൻ്റെ നീരിൽ കുരുമുളക് പൊടി ചേർത്ത് കഴിക്കട്ടോ. തൊണ്ടയ്ക്ക് നല്ലൊരു എഫക്റ്റ് ഉണ്ടാകും, നല്ല അടിപൊളി റിസൾട്ട് തന്നെ ഉണ്ടാകും കേട്ടോ. പിന്നെ അതേപോലെ വെറ്റില, നമുക്കറിയാം വെറ്റില എല്ലാവരും വെറ്റില കഴിക്കണ ചോദിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. എനിക്കറിയാം വെറ്റിലയും കുരുമുളകും പച്ചക്കറുപ്പും നമുക്ക് അല്പെടുത്തിട്ട് അതെല്ലാം കൂടി നമ്മൾ കുത്തിയിട്ട് ചവച്ചിട്ട് നീര് ഇറക്കണേന് വിരോധമില്ല എന്നിട്ടാണ് പറയുന്നത്. നല്ല
സംഭവമാണ് കേട്ടോ. നമ്മുടെ തൊണ്ടയ്ക്ക് വെറ്റില ഒരു മരുന്ന് തന്നെയാണ് കേട്ടോ. ആ ഒരു ടൈമിൽ നമുക്ക് വെറ്റിലൊക്കെ ഒരുപാട് ഉപകാരങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് പച്ചക്കർപ്പൂരവും കുരുമുളകും വെറ്റിയിൽ കേട്ടോ ഒക്കെ കൂടി എടുത്തിട്ട് ഒന്ന് ഇതാക്കിയിട്ട് ചവച്ച് കഴിക്കണം. വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്പുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.